അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്യാസ് ലോസ് അല്ലെങ്കിൽ വാതക നിയമങ്ങളാണ്. വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ പഠിപ്പിച്ചു തരാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എടാ ഇപ്പോൾ എയും ബി എന്നും പറഞ്ഞ് രണ്ട് സാധനങ്ങളുണ്ടെന്ന് വിചാരിച്ചു. എയും ബി എന്നും പറഞ്ഞ് രണ്ട് സാധനങ്ങളുണ്ട്. എയും ബി എന്ന് പറഞ്ഞ് രണ്ട് സാധനങ്ങൾ അല്ലെങ്കിൽ പോട്ടെ, നമ്മൾ ഒരു വെള്ളത്തിലേക്ക് പഞ്ചസാര കലക്കുവാണ്, പഞ്ചസാര കലക്കുവാണ്, ഒരു വെള്ളം കൊടുത്തിട്ട് അതിൻ്റെത്തേക്ക് പഞ്ചസാര കലക്കുവാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമ്മൾ എന്തോരം കൂട്ടിയിടുന്നു. അപ്പോൾ ആദ്യം ഒരു 10 സ്പൂൺ ഇട്ടു, എന്നിട്ട് നമ്മളൊന്ന് മധുരം നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 5 സ്പൂൺ കൂടി ഇട്ടു, എന്നിട്ട് നമ്മളൊരു മധുരം നോക്കിയപ്പോൾ മധുരം കൂടി കാണത്തില്ലേ. വെള്ളം മറ്റേ മധുരം കൂട്ടും തോറും അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടും തോറും മധുരം കൂടിക്കൊണ്ടിരിക്കും. അതായത് പഞ്ചസാര നമ്മൾ ഇടുന്നത് കൂട്ടുമ്പോൾ മധുരം എന്താണ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ. പഞ്ചസാര കൂട്ടിയപ്പോൾ, പഞ്ചസാരയുടെ അളവ് കൂട്ടിയപ്പോൾ മധുരവും കൂടി. അത് ഒരേപോലെയല്ലേ കൂടിയത്? പഞ്ചസാര കൂട്ടിയപ്പോൾ മധുരം കൂടി, അല്ലെങ്കിൽ പഞ്ചസാര കുറച്ചാൽ മധുരം കുറയും അല്ലേ. അങ്ങനെയല്ലേ, ഒരേപോലെ ഒരെണ്ണം കൂടുമ്പോൾ മറ്റതും കൂടും, അല്ലെങ്കിൽ ഒരെണ്ണം കുറയുമ്പോൾ മറ്റതും കുറയും. അതായത് ഇപ്പോൾ നമ്മൾ എയും ബിയും എടുക്കുകയാണെന്ന് വിചാരിച്ചു. എ കൂടുമ്പോൾ ബിയും കൂടുമെങ്കിൽ, അല്ലെങ്കിൽ എ കുറയുമ്പോൾ ബിയും കുറയുമെങ്കിൽ, രണ്ടും ഒരേപോലെയാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ എ പ്രപ്പോർഷണൽ ടു ബി എന്ന് പറയും. ഒരേപോലെയാണ് കൂടുന്നതെങ്കിൽ ഇങ്ങനെ പറയും. എന്താണ്? എ കൂടുമ്പോൾ ബി കൂടും, എ കുറയുമ്പോൾ ബി കുറഞ്ഞാൽ ഇത് എ പ്രപ്പോർഷണൽ ടു ബി എന്ന് പറയും. അല്ലെങ്കിൽ എയും ബിയും നേരനുപാതത്തിലാണെന്ന് പറയും. എന്താണ് ഇതെങ്ങനെ പറയുന്നത്? എ പ്രപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ എയും ബിയും നേർ അനുപാതത്തിലാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടുമ്പോൾ അടുത്തതും കൂടും, അത്രയുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചേക്കുന്ന ആ പഞ്ചസാരകൾ അവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ, ഞാൻ അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുക, പഞ്ചസാരയല്ല കലക്കുന്നത്, വെള്ളം ഒഴിക്കുക. വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മധുരം കുറയല്ലേ. വെള്ളം കൂട്ടുന്തോറും മധുരം കുറഞ്ഞു വരികയല്ലേ. ഞാൻ വെള്ളം ഒരു പഞ്ചസാര കലക്കി വെച്ചിരിക്കുകയാണ്, അതിൻ്റെ അകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു, അപ്പോൾ മധുരം കുറഞ്ഞില്ലേ. വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു, അപ്പോഴും മധുരം കുറഞ്ഞില്ലേ, മധുരം ഇട്ടിട്ടില്ലേ വീണ്ടും. അപ്പോൾ വെള്ളം കൂട്ടുന്തോറും മധുരം കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ വെള്ളം കൂടുമ്പോൾ മധുരം കുറഞ്ഞു വരും, വെള്ളം കൂടുമ്പോൾ മധുരം കുറഞ്ഞു വരും. അപ്പോൾ ഇത് തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെയല്ലേ പോകുന്നത്? അപ്പോൾ രണ്ട് സാധനങ്ങളുണ്ടെങ്കിൽ എ കൂടുമ്പോൾ ബി കുറയുവാണെങ്കിൽ, എന്താണ്? എ കൂടുമ്പോൾ ബി കുറയുവാണെങ്കിൽ നമ്മളിതിനെ പേര് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്നാണ്. അത് എഴുതുന്നത് ഇങ്ങനെയാണ്, എ പ്രപ്പോർഷണൽ ടു തന്നെ 1/b എന്ന് എഴുതും. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എയും ബിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണ്. അതായത് എ കൂടുമ്പോൾ ബി കുറയും, എ കുറയുമ്പോൾ ബി കൂടും. അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല, തോന്നിയ പോലെയല്ല. എ കുറഞ്ഞാൽ ബി കൂടും, ബി കുറഞ്ഞാൽ എ കൂടും, അങ്ങനെ. അപ്പോൾ അതിനെന്താ മനസ്സിലായല്ലോ? ഒരേപോലെ കൂടുകയാണെങ്കിൽ പ്രപ്പോർഷണൽ എന്ന് പറയും. എ പ്രപ്പോർഷണൽ ടു ബി, എയും ബിയും നേരനുപാതത്തിലാണ്. മാറി മാറിയാണ് കൂടുന്നെങ്കിൽ, അതായത് ഒരെണ്ണം കുറയുമ്പോൾ മറ്റത് കൂടും, ഒരെണ്ണം കുറയുമ്പോൾ മറ്റത് കൂടുമെങ്കിൽ അതിന് നമ്മൾ എന്ത് പേര് പറയും? വിപരീത അനുപാതത്തിലാണെന്ന് പറയും, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയും. മനസ്സിലായല്ലോ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, വിപരീത അനുപാതം, എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് ഗ്യാസ് ലോസിലേക്ക് കടക്കാം. അപ്പോൾ ശ്രദ്ധിച്ചോ, നമുക്ക് 3 നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ 3 ലോസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? അതിൻ്റെ പേരെന്താണ്? ബോയൽസ് ലോ, ബോയൽ നിയമം, ചാൾസ് ലോ, ചാൾസ് നിയമം, അവോഗാഡ്രോസ് ലോ, അവോഗാഡ്രോ നിയമം. പിന്നെ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. വി എന്ന് പറഞ്ഞാൽ വോളിയമാണ് അല്ലെങ്കിൽ വ്യാപ്തമാണ്. പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, മർദ്ദമാണ്. ഇത് പഠിച്ചിരിക്കണം. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്, താപനിലയാണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, തന്മാത്രകളുടെ എണ്ണമാണ്. അത് പഠിച്ചിരിക്കണം. കേട്ടല്ലോ, അത് കഴിഞ്ഞ പാട്ടിൽ നമ്മൾ അത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അത് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഇനി നമുക്ക് ആദ്യത്തെ ലോയിലേക്ക് പോവാം. ആദ്യത്തെ ലോ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. ആദ്യത്തെ ലോ ബോയൽസ് ലോ അല്ലേ. ബോയൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇവിടെ നോക്കി, നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ബലൂൺ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കൊണ്ടുവന്ന ബലൂൺ, ഈ ബലൂൺ ഞാൻ ദേ ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് പ്രഷർ, ഇതിപ്പോൾ ഇത്രയും വലിയ ബലൂൺ അല്ലേ, ഞാനിങ്ങനെ നിൽക്കുന്നതനുസരിച്ച് ഈ ബലൂൺ ഇങ്ങനെ ചെറുതായി 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 പോകില്ലേ. അതായത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതനുസരിച്ച് ഈ ബലൂണിൻ്റെ വ്യാപ്തം കുറഞ്ഞു കുറഞ്ഞു പോകത്തില്ലേ, പോകുന്നില്ലേ. അതായത് ഞാൻ ദേ ഇങ്ങനെ, ഇനി കൂടുതൽ പ്രയോഗിച്ച് ചെയ്ത് പൊട്ടും, അതുകൊണ്ടാണ് ഇങ്ങനെ നിറച്ച് ഇങ്ങനെ നെക്കി 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 പോകുമ്പോൾ ഈ ബലൂണിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരത്തില്ലേ. അതായത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യല്ലേ, പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ത് ചെയ്താൽ പോകുന്നത്? കുറഞ്ഞു പോകുന്നു. അതായത് ഞാനിങ്ങനെ അമുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന് നോക്കി ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്തായാ വരുന്നത്? കുറഞ്ഞല്ലേ പോകുന്നത്.
ഞാനിങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ വണ്ണം അല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പം കുറഞ്ഞു പോകുന്നു. അതായത് ഞാൻ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൊടുക്കുമ്പോൾ ഇതിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കുറയുന്നു. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ബന്ധമാണ്? പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ പ്രഷർ കൂട്ടിയപ്പോൾ വോളിയം കുറഞ്ഞു അല്ലേ, മർദ്ദം കൂട്ടിയപ്പോൾ പിന്നെ എന്താ കുറഞ്ഞത്? മർദ്ദം കൂട്ടിയപ്പോൾ വ്യാപ്തം കുറഞ്ഞു. അപ്പോൾ പ്രഷറും വോളിയവും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണെന്ന് പറയാം അല്ലേ. പ്രഷർ കൂട്ടിയപ്പോൾ വോളിയം കുറയുകയാണ് ചെയ്തത്. അപ്പോൾ വി പ്രപ്പോർഷണൽ ടു 1/P എന്ന് എഴുതാം. ഇതാണ് ബോയിലർ നിയമം, ഇത്ര ഉള്ളൂ. വി പ്രപ്പോർഷണൽ ടു 1/P അത്ര ഉള്ളൂ. നെക്കുമ്പോൾ വണ്ണം കുറയുന്നു, വോളിയം കുറയുന്നു. ഇതാണ് ബോയിലർ നിയമം. മനസ്സിലായല്ലോ? വി പ്രപ്പോർഷണൽ ടു 1/P. ഇപ്പം ഇത് മാത്രം പഠിച്ചാൽ മതി, നിങ്ങളെ കൊണ്ട് ഞാൻ ആ ലോ മുഴുവൻ കാണാതെ പഠിപ്പിക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ വോളിയം കുറഞ്ഞു, പ്രഷർ കൂട്ടിയപ്പോൾ വോളിയം കുറഞ്ഞു. വിപരീത അനുപാതം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/P അല്ലെങ്കിൽ വി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ വി പ്രപ്പോർഷണൽ ടു 1/P എന്ന് എഴുതാം. അല്ലെങ്കിൽ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണെന്ന് പറയാം. ഇതാണ് ബോയിൽ നിയമം. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തത്, രണ്ടാമത്തെ ഇതിലും എളുപ്പമാണ്. ഇവിടെ നോക്കി, നമ്മൾ ഈ ബലൂൺ കൊണ്ടേ, നാളെ വെയിലത്തിടുക, നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ ഉച്ചക്ക് കൊണ്ടേ വെയിലത്തിടുക. വെയിലത്തിടുമ്പോൾ എന്താവും? ഇത് പൊട്ടിപ്പോവും അല്ലേ. ഇത് പൊട്ടിപ്പോവും. പൊട്ടാനുള്ള കാര്യം എന്താണ്? നമ്മൾ വെയിലത്തിടുമ്പോൾ ഇതിൻ്റെ എന്ത് കൂടും? വെയിലത്തിടുക എന്ന് പറഞ്ഞാൽ ചൂട് കൂട്ടുമല്ലേ. ഇതിൻ്റെ ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ ഇത് വലുതാവും. വലുതാകുന്നത് എന്താണ്? വോളിയം കൂടിയല്ലേ. വലുതാകുമ്പോൾ ഇതിൻ്റെ വോളിയം കൂടിയല്ലേ. അപ്പോൾ ചൂട് കൂടുമ്പോൾ ഇതിൻ്റെ വോളിയം കൂടി, ഇത് വലുതായി പൊട്ടിപ്പോവും അല്ലേ. ചൂട് കൂടുമ്പോൾ ഇത് വലുതായി പൊട്ടിപ്പോവും. അങ്ങനെയാണ് പൊട്ടുന്നത്. അല്ലാതെ ഇത് കത്തിയൊന്നും അല്ല കേട്ടോ പൊട്ടുന്നത്. ചൂട് കൂടുമ്പോൾ ഇതിൻ്റെ അകത്തെ വോളിയം കൂടും, അപ്പോൾ ഈ ബലൂൺ വലുതായി പൊട്ടിപ്പോവും. അങ്ങനെയാണ് പൊട്ടുന്നത്. അപ്പോൾ നമ്മൾ വെയിലത്തിടുമ്പോൾ എന്ത് കൂടും? ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ വോളിയം കൂടും, അപ്പോൾ പൊട്ടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, താപനില കൂടുമ്പോൾ എന്താണ്? വ്യാപ്തവും കൂടും. അപ്പോൾ അത് തമ്മിൽ എന്താന്നാ പറഞ്ഞത്? നേരനുപാതത്തിലാണ്. അതായത് താപനില കൂടിയപ്പോൾ, അല്ലെങ്കിൽ താപനില കൂടിയപ്പോൾ വോളിയവും കൂടി അല്ലേ, താപനില കൂടിയപ്പോൾ വ്യാപ്തവും കൂടി, ടെമ്പറേച്ചർ കൂടിയപ്പോൾ വോളിയവും കൂടി. അപ്പോൾ അത് നേരനുപാതത്തിലാണെന്ന് പറയല്ലേ, പ്രപ്പോർഷണൽ ടു ആണെന്ന് പറയല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ചാൾസ് നിയമം എങ്ങനെ എഴുതാം? വി പ്രപ്പോർഷണൽ ടു ടി. ചാൾസ് നിയമമാണ് ചൂട്. അവൻ ചൂടാണെന്ന് വിചാരിച്ചോളാം. ടെമ്പറേച്ചർ കൂടിയപ്പോൾ വോളിയവും കൂടി, അല്ലെങ്കിൽ താപനില കൂടിയപ്പോൾ വ്യാപ്തവും കൂടി. അതാണ് ചാൾസ് നിയമം. ഇത്ര ഉള്ളൂ. ഇനി അടുത്തത് ദേ, ഇതിപ്പോൾ ഞാൻ അഴിച്ചു, വീണ്ടും ഊതുവാണെന്ന് വിചാരിച്ചു. വീണ്ടും ഇങ്ങനെ ഊതുമ്പോൾ ഇത് വീർക്കും അല്ലേ. വീണ്ടും ഊതുമ്പോൾ ഇത് വീർക്കും, ഇത് വലുതാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഊതി നിറയ്ക്കുന്നത് എന്താ? ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും വാതക തന്മാത്രകൾ നിറയ്ക്കുമല്ലേ, അല്ലെങ്കിൽ ഞാൻ കാറ്റടിച്ച് വീർപ്പിക്കാൻ പോവുക. അപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് വാതക തന്മാത്രകൾ നിറയ്ക്കുവാണ്. അപ്പോൾ ഇത് വീണ്ടും വലുതാവും. അതായത് വാതക തന്മാത്രകൾ കൂട്ടുമ്പോൾ വീണ്ടും വോളിയം കൂടും. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് ഊതുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇതിൻ്റെ അകത്ത് കൂടും. വാതകം വീണ്ടും കൂടും. വാതകം കൂടുമ്പോൾ വ്യാപ്തം കൂടും, അല്ലെങ്കിൽ എന്താണ്, വോളിയം കൂടുമ്പോൾ, വോളിയം കൂടുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോൾ. ഇപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോൾ വോളിയം കൂടും, വാതകം കൂടുമ്പോൾ വ്യാപ്തം കൂടും. അപ്പോൾ ഇതും എന്താണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. വി പ്രപ്പോർഷണൽ ടു എൻ. ഇത്ര ഉള്ളൂ മൂന്ന് നിയമങ്ങളും. അപ്പോൾ ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. വി പ്രപ്പോർഷണൽ ടു 1/P. പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയും. ചാൾസ് നിയമം എന്താണ്? വി പ്രപ്പോർഷണൽ ടു ടി. താപനില കൂടുമ്പോൾ വോളിയവും കൂടും. ഇനി അവസാനത്തെ അവഗാഡ്രോ ലോ എന്താണ്? അവഗാഡ്രോ ലോ സിമ്പിളാണ്. നമ്മൾ കാറ്റ് ഊതി വീർപ്പിക്കുന്നതെന്ന് ഓർത്താൽ മതി. നമ്പർ ഓഫ് മോളിക്യൂൾസ്, വാതകം കൂടുമ്പോൾ വോളിയം കൂടും. വി പ്രപ്പോർഷണൽ ടു എൻ. അപ്പോൾ ദേ, ഇത് വെച്ച് നമുക്ക് ഈ നിയമങ്ങൾ അല്ലെങ്കിൽ ലോകളെല്ലാം അവരുടെ അതേ വാക്കുകളിൽ തന്നെ എഴുതണം. അവരെന്താണോ പറഞ്ഞിട്ടുള്ളത് ആ വാക്കുകളിൽ തന്നെ എഴുതണം. അപ്പോൾ ദേ, നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ബോയിൽ നിയമം അല്ലേ. ബോയിൽ നിയമം എന്ന് പറയുന്നത് ദേ, വോളിയവും പ്രഷറും അല്ലെങ്കിൽ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള റിലേഷനാണ് ഒന്നാമത്തെ നിയമം. അതേതാണ്? ബോയിൽ നിയമം. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലുമാണ് അല്ലേ, അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണ്.
അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നതെങ്കിൽ ദേ മറ്റേത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് മോളിക്യൂൾസും കോൺസ്റ്റന്റ് ആണ്. പക്ഷെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ നമ്മളൊരു ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് എന്നാണ് പറയുന്നത്. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആണ്, അപ്പോൾ അത് ഫിക്സഡ് ആണെന്ന് പറയും. അപ്പോൾ ബോയൽ നിയമം പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. അപ്പോൾ ബാക്കി രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ എന്ത് പറയണം? അറ്റ് കോൺസ്റ്റന്റ്, ഇതെന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. ഇതെന്താണ്? വി പ്രപ്പോർഷണൽ ടു 1/P അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. ഇനി മലയാളം എങ്ങനെ പറയാം? താപനില സ്ഥിരമായിരിക്കുമ്പോൾ, താപനിലയല്ലേ ഇത്, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം, എന്താണ്? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിനോട് വിപരീത അനുപാതത്തിലായിരിക്കും. ഒന്നുകൂടി പറയാം, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിനോട് വിപരീതാനുപാതത്തിലായിരിക്കും. ഒന്നാമത്തെ പഠിച്ചില്ലേ. ഇനി രണ്ടാമത്തെ എന്താണ്? ചാൾസ് ആണ്. ചാൾസ് മറ്റേ വെയിലത്തിടുന്നതാണ്. അപ്പൊ ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? ദേ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ് രണ്ടാമത്തത്. അതിന്റെ ബന്ധം എന്തായിരുന്നു? വി പ്രപ്പോർഷണൽ ടു ടി ആണ്. അതായത് ഇത് രണ്ടും ഒരേപോലെ കൂടും അല്ലെ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ് പറയേണ്ടത്. അപ്പൊ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ചാൾസ് നിയമം എങ്ങനെയാ പറയേണ്ടത്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഒന്നുകൂടി പറയാം, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ സ്കെയിൽ എന്ന് പറയണം. കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ വെച്ചാണ് കേട്ടല്ലോ. അപ്പോൾ ഒന്നുകൂടി, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ സ്കെയിൽ. മലയാളം എങ്ങനെ പറയും? സ്ഥിരമർദ്ദത്തിൽ അല്ലെങ്കിൽ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയോട് നേരനുപാതത്തിലായിരിക്കും. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയോട് നേരനുപാതത്തിലായിരിക്കും. കഴിഞ്ഞല്ലോ. ഇനി ഇനി ഇത് ഇവ തമ്മിലുള്ള റിലേഷനാണ് അവസാനത്തെ അവോഗാഡ്രോലോ അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ ആയിരിക്കുമ്പോൾ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആക്കണം. അപ്പോൾ എങ്ങനെ വരും? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇതും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഗ്യാസ്, ഇവിടെ ഫിക്സഡ് മാസ് എന്ന് പറയരുത്. കാര്യം എന്താണ്? ഇത് ഫിക്സഡ് അല്ല, ഇത് കൂടുമ്പോൾ ഇത് കൂടും അല്ലെങ്കിൽ ഇത് കുറയുമ്പോൾ ഇത് കുറയും. അപ്പം എങ്ങനെ പറയും? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഗ്യാസ്, ഫിക്സഡ് പറയരുത്, ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തോട് നേരനുപാതത്തിലായിരിക്കും. താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തോട് നേരനുപാതത്തിലായിരിക്കും. അതേതാണ്? അവോഗാഡ്രോ നിയമം. ഇത്രേ ഉള്ളൂ. ഇത് ഇത് മൂന്നുമാണ് എന്ത്? ഗ്യാസ് ലോസ്. എന്താണ് ഗ്യാസ് ലോസ്? അല്ലെങ്കിൽ വാതക നിയമങ്ങൾ. ഇത് കാണാതെ പഠിക്കണോ? വേണ്ട, ഇത് ഇതൊന്ന് എഴുതി വെച്ചാൽ മതി. ഇത് എന്നിട്ട് തുണ്ടോ വിറ്റോ ഒന്നും എഴുതിക്കൊണ്ട് പോകരുത്. ഇത് പഠിക്കാനുള്ളതല്ലേ. അപ്പോൾ പഠിച്ചങ്ങോട്ട് എഴുതിക്കൊള്ളണം. എളുപ്പമല്ലേ? അപ്പോൾ ബാക്കി അടുത്ത പാട്ടിൽ.